എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പടയപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന ലൈവ് റെക്കോർഡായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എല്ലാ വിദ്യാർത്ഥികളും ചെക്ക് ചെയ്യലോ. അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് താഴെ ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം, നിങ്ങൾക്ക് വന്ന് ചോദിക്കാവുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ റീപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എച്ച് എസ് കാപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും പോവുക. അവിടെ നിങ്ങൾക്ക് കാണാം ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന റെഡ് കളറിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും ഇങ്ങനൊരു ഇൻ്റർഫേസ്. അവിടെ നിങ്ങളുടെ യൂസർ നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ 8 ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. താഴെ പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കും. പാസ്വേഡ് ഏതാണ് വളരെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഡിസ്ട്രിക്റ്റ് നിങ്ങൾ വളരെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. അതായത് സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്. ഓക്കെ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിൽ ഇങ്ങനെ കാണിക്കും സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ യു ഹാവ് നോട്ട് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും കാണിക്കും. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ പെങ്ങളുടെയാണ് നോക്കിയത്. അപ്പോൾ അവൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ വളരെ വ്യക്തമായിട്ട് പിന്നെ എഴുതിയിട്ടുണ്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ ഡാറ്റ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ടൈപ്പ് ബ്രേക്കിംഗ് വാല്യൂസ്, അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആൻഡ് ലാസ്റ്റ് റാങ്ക്, നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ നിർബന്ധം നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ഇതൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് September 8 5 വരെയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം. ഇവിടെ നിങ്ങൾക്ക് ഓരോ ലിങ്കുകൾ കാണാൻ സാധിക്കും. ട്രയൽ റിസൾട്ട്, ആപ്ലിക്കേഷൻ വ്യൂ, എഡിറ്റ് ആപ്ലിക്കേഷൻ, പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് ട്രയൽ റിസൾട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിലല്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച കോഴ്സില്ല, പിന്നെ വേറെ ഏതൊക്കെ സ്കൂളൊക്കെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ട്രയൽ റിസൾട്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ സ്കൂളിലെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏത് സ്കൂളിലാണ് കിട്ടിയത്, ഏത് കോഴ്സിനാണ് കിട്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങൾക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്നത് പോലെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ റിപ്ലൈ തന്നുകൊള്ളണമെന്നില്ല, എനിക്ക് സമയം കിട്ടുന്ന പോലെ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും എങ്ങനെയാണ് അവരുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയെന്ന് വിചാരിച്ച് ആ ഒരു സ്കൂളിൽ പോയി നിങ്ങളിപ്പോൾ നിർബന്ധമായിട്ട് പോയി ചേരേണ്ട ആവശ്യമില്ല. പിന്നെ ആ ഒരു പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രയലാണ്. അതായത് നിങ്ങൾ കൊടുത്ത ഡാറ്റകളൊക്കെ കറക്റ്റാണോ, നിങ്ങൾ കൊടുത്ത ഡാറ്റകളിൽ എന്തെങ്കിലും ഇററുകൾ വന്നിട്ടുണ്ടോ, അതൊക്കെ നിങ്ങൾക്കിപ്പോൾ മാറ്റാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് എഡിറ്റ് ഒന്ന് ഓപ്ഷനിൽ, അതൊക്കെ നിങ്ങൾക്കിപ്പോൾ മാറ്റാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് സ്കൂളുകൾ മാറ്റാനുണ്ടെങ്കിൽ സ്കൂളുകൾ മാറ്റാം, സർട്ടിഫിക്കറ്റ് ആദ്യം തുടങ്ങിയ നിരവധി മാറ്റങ്ങൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ മാറ്റാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ട്രയൽ ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വാട്സപ്പിൽ വന്ന് ചോദിക്കാം, ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.